ഓം ശാന്തി, ഗുഡ് മോർണിംഗ്. ജീവിതം ഒരു നാടകമാണ്, ഇതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പല സമയത്തും നമ്മളിത് പറയാറുണ്ട്. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്. എന്തിന്? ചിലപ്പോൾ നമ്മുടെ വീക്ക്നെസ്സുകൾ നമുക്ക് മനസ്സിലാകുമ്പോൾ, ഓ ഇത് ഞാൻ എൻ്റെ വീക്ക്നെസ്സാണല്ലോ, അത് അസ്വസ്ഥമാക്കും. മറ്റു ചിലപ്പോൾ മറ്റുള്ളവരുടെ ദുർബലത അഥവാ വീക്ക്നെസ് കാണുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കൂ. ഏതൊരു കാര്യമാണോ വീക്ക്നെസ്സാണെന്ന് പറയുന്നത്, പലപ്പോഴും അതുതന്നെയാവും നമ്മുടെ ശക്തി. ഏതൊരു കാര്യമാണോ മറ്റൊരാളുടെ വീക്ക്നെസ്സാണെന്ന് നമ്മൾ പറയുന്നത്, അതുതന്നെയാകും അവരുടെ ശക്തി. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് എന്ത് കണ്ടാലും സൈലൻ്റ് ആയിരിക്കുന്ന, നിശബ്ദമായിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ സ്വഭാവം ചിലപ്പോൾ ചില സമയത്ത് ചിലർക്ക് അനുഗ്രഹമായി തോന്നും, ചില സമയത്ത് അസ്വസ്ഥമാക്കുന്നതും ഇതേ സ്വഭാവം തന്നെയായിരിക്കും. നമ്മുടെ സാന്നിധ്യത്തിൽ വേറെ രണ്ടുപേർ സംസാരിക്കുകയാണ്, അവർക്ക് സന്തോഷം തോന്നും, ഓ ഇവരൊന്നും പറയാൻ പോകുന്നില്ല, എന്ത് കേട്ടാലും ആരോടും പറയാത്തൊരു സ്വഭാവമാണ് ഇവരുടെ, കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാം. അപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴും നമ്മുടെ സാന്നിധ്യം ഒന്നും കേട്ടാലും ആരോടും പറയാത്ത, പ്രതികരിക്കാത്ത സ്വഭാവമായിരിക്കുന്ന നമ്മളെ അവർക്ക് ആ സമയത്ത് അനുഗ്രഹമായി തോന്നും. ചില സമയത്ത് അവരും എന്തെങ്കിലും കമൻറ്റുകൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കും. ആ സമയത്തും നമ്മുടെ സ്വതസ്വത സ്വഭാവം അവിടെ നമ്മൾ സൈലൻ്റ് ആയിരിക്കും. അവർക്ക് അനുകൂലമായൊരു കമൻറ്റ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, നമ്മളാണെങ്കിൽ അപ്പോഴും നിശബ്ദമായിരിക്കുന്നു. ആ സമയത്ത് അവർക്കത് അസ്വസ്ഥമായി തോന്നും, ഇങ്ങനെ മിണ്ടാതിരുന്ന എല്ലാ കാര്യം നടക്കുമോ എന്ന് ചോദ്യം വരും. അപ്പോൾ ഒരാളുടെ ശക്തി, ചില സമയത്ത് ആ ശക്തി അനുഗ്രഹമായി തോന്നും, ചില സമയത്ത് ആ ശക്തി തന്നെ ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ട് വീക്ക്നെസ്സായിട്ടും തോന്നും. ചിന്തിച്ച് നോക്കൂ, ഈ സൃഷ്ടി നാടകം, ഇതിലെല്ലാവരും വ്യത്യസ്തമായ റോൾ അഭിനയിക്കുകയാണ്. ഓരോരുത്തർക്കും അവരവരുടെ പാർട്ടാണ്. എല്ലാവരുടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ സമീപനങ്ങളും അതുതന്നെയാണ് ഈ നാടകത്തിനെ സുന്ദരമാക്കി മാറ്റുന്നത്. ഈ ഒരു സത്യം എപ്പോൾ നമ്മുടെ ഹൃദയം സ്വീകരിക്കുന്നോ, അതോടുകൂടി നമുക്ക് നമ്മുടെ റോൾ അഭിനയിക്കാനും മറ്റുള്ളവരുടെ റോളിനെ സ്വീകരിക്കാനും സന്തോഷമായി സൃഷ്ടി നാടകത്തിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇതിനുവേണ്ടി സർവേശ്വരനെ അച്ഛനായും ഭൂമിയിലെല്ലാവരും കുടുംബാംഗങ്ങളായും സ്വീകരിക്കാൻ നമുക്കാകണം. ഒരു നിമിഷം ആ രീതിയിൽ ഭഗവാനെ നമുക്ക് അനുഭവം ചെയ്യാം. ഓം ശാന്തി. ഞാൻ ആത്മാ, സർവശക്തിവാനായ പരമാത്മാവിൻ്റെ പ്രിയ സന്താനമാകുന്നു. ഈ പ്രപഞ്ചത്തിൽ എല്ലാ ജീവാത്മാക്കളും എൻ്റെ സഹോദരങ്ങളാകുന്നു. ഓരോരുത്തരും അവരവരുടെ വിശേഷതകളോടുകൂടി റോൾ അഭിനയിക്കുകയാണ്. ഞാൻ ആത്മാവും എൻ്റെ ഭാഗം അഭിനയിക്കുന്നു. എന്തൊരു സുന്ദരമാണ് ഈ നാടകം. ഭഗവാനാകുന്ന മാതാപിതാവിനൊപ്പം സഹോദരങ്ങൾക്കൊപ്പമുള്ള ഈ ജീവിതം അതിമനോഹരമാണ്. ഞാൻ എത്ര ഭാഗ്യശാലി ആത്മാ. ഓം ശാന്തി.